ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റായിട്ടാണ് ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ഇതുപോലൊരു എറിങ് മോഡലിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി അതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ ഞാൻ ബ്ലാക്ക് പെയിൻറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ വുളൻ ത്രെഡ് വെച്ചിട്ടാണ് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വുളൻ ത്രെഡ് എൻ്റെ അടുത്ത് വൈറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ റിങ്ങിൻ്റെ കളറ് ഒരു ബ്ലാക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ടെസൽസ് ഉണ്ടാക്കണം. ടെസൽസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ വുളൻ ത്രെഡ് നമ്മുടെ കയ്യിലേക്ക് ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറേ അത്യാവശ്യം ചുറ്റി കൊടുക്കുക. കാരണം നമ്മളൊരു വുളൻ ടെസൽസ് ഉണ്ടാക്കുമ്പോൾ മെയിൻ പ്രശ്നം എനിക്ക് പറ്റിയിട്ടുണ്ട്, ഒരു ടെസൽസ് ഇതുപോലെ കൊളമായി പോയിട്ടുണ്ട്. കാരണം അധികം ചുറ്റി കൊടുത്തിട്ടില്ലാണെങ്കിൽ ആ ഒരു ടെസൽസ് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അത്യാവശ്യം വുളൻ ത്രെഡ് കുറച്ച് അധികം തന്നെ വുളൻ ത്രെഡ് എടുക്കുക, അപ്പോഴേ കുറച്ചുകൂടെ ഭംഗി ആ ഒരു ടെസൽസിന് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 4 ടെസൽസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം കട്ട് ചെയ്ത് തന്നെ നമുക്ക് ചുറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റൊരു നൂലെടുത്തിട്ട് അതിനുള്ളിലൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഒന്ന് അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അത് അഴിഞ്ഞ് പോയാൽ പിന്നെ ആകെ പണിയാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈറ്റ് തന്നെ ഒരു കെട്ട് കെട്ടിയാൽ മതി. പക്ഷേ അത് അത്യാവശ്യം ടൈറ്റ് തന്നെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അത് നമ്മുടെ വിരലിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മോൾ ഭാഗം ഒന്നുകൂടെ കൂട്ടി കെട്ടി കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഇനി വേറൊരു വുളൻ ത്രെഡിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ടെസൽസ് ഉണ്ടാക്കുന്നവർക്ക് അറിയും, ടെസൽസ് ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് മനസ്സിലായിണ്ടാവും. അപ്പോൾ ടെസൽസ് കണ്ടവർക്കും അറിയാം ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ടൈറ്റിലൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇവിടെ കെട്ടുമ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് തന്നെ കെട്ടണം, അല്ലെങ്കിൽ അത് പോയാൽ ആകെ ആ ഒരു വുളൻ ത്രെഡിൻ്റെ കട്ട് ചെയ്തതൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോരാൻ തുടങ്ങും. അതുകൊണ്ട് നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന പീസസ് നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 5 ടെസൽസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ടെസൽസ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലത് വുളൻ ത്രെഡ് കുറഞ്ഞിട്ടും ചിലത് കൂടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചുറ്റുന്ന ടൈമിൽ, വിരലിൽ ചുറ്റുന്ന ടൈമിൽ കുറച്ച് ഒരു എണ്ണം എടുക്കാം. അതായത് ഒരു 50 വേണ്ട, ഒരു 25 മതിയാവും കേട്ടോ. അപ്പോൾ 25 അങ്ങനെ അത്യാവശ്യം കട്ടി വരുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം, ഇനിയിപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 5 ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം ഞാൻ ഒരു 4 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, വുളൻ ത്രെഡ് കുറവായതുകൊണ്ട് തന്നെ അത് കാണാൻ ഭംഗിയില്ലായിരുന്നു, അത് ചെറുതുമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി. അപ്പോൾ അതിന് പകരം ഞാനിപ്പോൾ പുതിയത് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു ചീപ്പ് വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു വുളൻ ത്രെഡ് പിരിഞ്ഞൊക്കെ വന്നോളും. അതായത് വുളൻ ത്രെഡിൻ്റെ ഉള്ളിൽ നിന്ന് നൂലിങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വന്നോളും. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി കിട്ടും, ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. ഇങ്ങനെ ഇതേ നമ്മുടെ ഇവിടെ 5 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റിങ് നമ്മുടെ റിങ് പെയിൻറ്റ് ചെയ്ത റിങ്ങിലോട്ട് ഇത് ഹാങ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റിങ് കൂടെ നല്ല വൃത്തിക്ക് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ പെയിൻറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതിലൂടെ ഇതിൽ ടെസൽസ് ഹാങ് ചെയ്യാനുള്ള നൂല് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വുളൻ ത്രെഡ് തന്നെയാണ്. അപ്പോൾ അതോടെ എൻ്റെ വുളൻ ത്രെഡ് വൈറ്റ് വുളൻ ത്രെഡ് തീർന്നു കേട്ടോ. ഇനി പുതിയത് വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ അത്രയും വുളം ത്രെഡ് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് കൂടെ കഴിഞ്ഞാൽ വുളം ത്രെഡിൻ്റെ വുളം ത്രെഡ് കഴിഞ്ഞു. പിന്നെ ഒരു 2-3 പീസായിട്ട് ഉള്ളായിരുന്നു. അപ്പോൾ ഞാനെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. സെൻറ്റർ പോർഷനിലുള്ളത് കുറച്ച് ലെങ്ത്ത് കൂടിയതും അതുപോലെ സെൻറ്റർ പോർഷനിലുള്ള വുളം ത്രെഡിൻ്റെ തൊട്ടടുത്ത് വെക്കുന്ന 2 കുറച്ചുകൂടെ
രണ്ടെണ്ണം ഒരേ സെയിം അളവിൽ തന്നെയാണ് എടുക്കുന്നത്. അത് രണ്ടും ഒരേ അളവിൽ തന്നെ, പക്ഷേ ആ സെൻട്രൽ പോർഷനിലുള്ള ഉള്ള ത്രെഡിനേക്കാൾ കുറച്ചുകൂടെ ലെങ്ത്ത് കുറവുള്ളതാണ്. പിന്നെ രണ്ടറ്റത്തായിട്ട് വെക്കുന്നത് അതിലേക്ക് എല്ലാത്തിനേക്കാൾ നീളം കുറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലായിണ്ടാവും. അപ്പോൾ ഞാനിത് ഹാങ് ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവും. അപ്പം ഞാനിത് ഇതിൽ കെട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിരുന്നു ഇത് എങ്ങനെയാണ് ഞാൻ കെട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇനി ഓരോ ടെസൽസും അതിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഉള്ളിൽ ത്രെഡിൻ്റെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പീസസ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു കുഞ്ഞു കുഞ്ഞു പീസസ് വെച്ചിട്ട് ഈ ടെസൽസ് ആ ഒരു ഉള്ളിൽ ത്രെഡിലോട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വൃത്തികേടായിട്ട് ആ ഉള്ളിൽ ത്രെഡ് ഇങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഇത് കെട്ടാൻ വലിയ പണിയൊന്നുമില്ല. ആ ഒരു വുള്ളൻ ത്രെഡും അതുപോലെ നമ്മൾ ടെസൽസിൻ്റെ ആ ഒരു നമ്മൾ മുകൾ ഭാഗം കെട്ടിക്കൊടുത്തില്ല, ആ ഒരു ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതിയാവും. അത്രേ ഉള്ളൂ, അത് വലിയ പണിയൊന്നുമില്ല. ഞാൻ ഇതിന് ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു അഞ്ച് ഡസൽസും ഇതിലോട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. അങ്ങനെ ആ ഫൈവ് ടെസൽസും കെട്ടിക്കൊടുത്ത് നമ്മുടെ ഡ്രീം കച്ചറോട് റെഡി ആയിട്ടുണ്ട്. ആ ടെസൽസൊന്നും അത്ര വലിയ ഇതിൽ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷേ നല്ല രീതിയിൽ തന്നെ വൃത്തിയിൽ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് നമുക്കൊന്ന് ഹാങ് ചെയ്തിട്ടിടാം. അപ്പം ഞാനിത് ഹാങ് ചെയ്തിട്ടത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്ഥലത്താണ് കേട്ടോ. വൈറ്റ് ആവുമ്പോൾ ആ ഒരു ഉള്ളതായിട്ടൊക്കെ വൈറ്റ് അല്ല. അപ്പം അത്ര വലിയ രസം രസം ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതേ ഞാൻ ഹാങ് ചെയ്തിട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗി തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഡ്രീമിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ കുറച്ചുകൂടെ ക്യൂട്ടായിട്ടിരിക്കും. അപ്പോൾ ഇനി ഇതിനേക്കാൾ നല്ലൊരു ഡ്രീം ക്യാച്ചർ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ എടുക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയാണെങ്കിൽ ഉറപ്പായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കുക.